വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ വലിയ സമരം നടക്കുകയാണ് കേരളത്തിൽ. ആ സമരത്തിന് യു ഡി എഫ് ഉണ്ട്, ബി ജെ പി ഉണ്ട്. ഒന്നിച്ച് കൊടിപിടിക്കാതെ നടത്തിയ സമരം. ഇതിനു മുമ്പ് യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് കൊടിപിടിക്കാതെ സമരം നടത്തിയിട്ടുണ്ട്. അത് ശബരിമല വിഷയത്തിലാണ്. കെ പി സി സി പ്രസിഡന്റ് തന്നെ അന്ന് പറഞ്ഞിരുന്നു കൊടിപിടിക്കാതെ സമരത്തിൽ പങ്കെടുക്കണം എന്ന്. എന്നുവെച്ചാൽ ബി ജെ പിയും കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും എല്ലാം ഒന്നിച്ച് അണിനിരന്ന സമരം. അതേപോലുള്ള സമരമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നതിന് തൊട്ടു മുമ്പും കേരളം കണ്ടത്. അതോ മറ്റൊന്നുമല്ല, കെ റെയിൽ വിരുദ്ധ സമരമാണ്, സിൽവർ ലൈൻ വിരുദ്ധ സമരമാണ്. അത് കത്തിപ്പടർന്നു സമരം. അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തു നമ്മുടെ മാധ്യമങ്ങൾ. വലിയ വാർത്തകളാണ് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് നൽകിക്കൊണ്ടിരുന്നത്. വലിയ വാർത്തകൾ മാത്രമല്ല, മുഖപ്രസംഗങ്ങൾ വരെ എഴുതി നമ്മുടെ പത്രമാധ്യമങ്ങൾ. ദൃശ്യമാധ്യമങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ വിഷയം വിവിധ ആംഗിളിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. സമരത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളും ഒപ്പിയെടുത്ത് വലിയ പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തിരുന്നു. അത് ജനങ്ങളിൽ ഒരു ബോധമുണ്ടാക്കിയിട്ടുണ്ട്. എന്തോ സിൽവർ ലൈൻ വേണ്ട, കേരളയിൽ വേണ്ട, അത് ഒരു ജനവിരുദ്ധ പദ്ധതിയാണ് എന്ന ബോധത്തിലേക്ക്, ചിന്തയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ, സാധാരണ ജനങ്ങളെ കൊണ്ടുവരുവാൻ ഈ കൊണ്ടുപിടിച്ച പ്രചാരണത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോഴും പദ്ധതി ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അവസാനം കേന്ദ്ര സർക്കാർ തന്നെ അത് തൽക്കാലം അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ചില ഉടക്കുകൾ വെച്ച് മാറ്റിവെച്ചു. അതിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് നല്ല പങ്കുണ്ട്. വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിക്കും അതിലേറെ പങ്കുണ്ട്. അതോടൊപ്പം നമ്മുടെ എം പിമാർ കേരളത്തിനൊരു പദ്ധതി വേണ്ട, പദ്ധതി അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി കേന്ദ്രമന്ത്രിമാരെ കണ്ടതും സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. അന്ന് വലിയ വാദം ഉയർത്തിക്കൊണ്ടുവന്നത് ഇനി എന്തിനാണ് സിൽവർ ലൈൻ പദ്ധതി, ഇതാ വരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെ തീവണ്ടി ഗതാഗത രംഗത്ത് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കും. അതിവേഗ ട്രെയിൻ ഇനി വേണ്ട, വന്ദേ ഭാരതാണ് അതിവേഗ ട്രെയിൻ. ഇതായിരുന്നു കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി പറഞ്ഞത്. മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ആദ്യ വന്ദേ ഭാരത് കേരളത്തിലേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ട്. എല്ലാ കവലകളിലും സ്വീകരണമായിരുന്നു. എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണമായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ പ്രചാരണം, അത് പി ആർ ഏജൻസിയെ കൊണ്ടാണ് ആ പ്രചാരണം നടത്തിയത് എന്നത് നമുക്കറിയാം. എന്താണ്, ഇനി കെ റെയിൽ വേണ്ട, സിൽവർ ലൈൻ വേണ്ട, കേരളത്തിൻ്റെ റെയിൽവേയുടെ മുഖഛായ മാറാൻ പോകുന്നു, ഇവിടെ വരാൻ പോകുന്നു അതിവേഗ, അർദ്ധ അതിവേഗ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇനി വന്ദേ ഭാരത് വരുന്നതോടുകൂടി കേരളത്തിലെ ട്രെയിൻ യാത്രാ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. ഇതായിരുന്നു വാദം. അവസരം എന്തായി എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നതോടുകൂടി മറ്റ് എക്സ്പ്രസ്സുകളും മറ്റ് തീവണ്ടികളും ഓടാൻ പറ്റാത്ത അവസ്ഥയായി. പല സ്ഥലങ്ങളിലും പിടിച്ചിടുന്നു, ജനരോഷം ഉയർന്നു. കേരളത്തിലെ തീവണ്ടി ഗതാഗതം കൂടുതൽ താറുമാറായി എന്നതല്ലാതെ വന്ദേ ഭാരത് കൊണ്ടുവന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തീരെ പ്രയോജനമുണ്ടായിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. കുറെ ആൾക്കാർക്ക്, യാത്രക്കാർക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള അവസരമുണ്ടായി. അതോടൊപ്പം ബഹുഭൂരിപക്ഷം യാത്രക്കാർക്കും മെല്ലെ സഞ്ചരിക്കേണ്ട യോഗവുമുണ്ടായി. കാരണം ഈ ട്രെയിൻ പോകുമ്പോൾ മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നു, അവസാന സമയക്രമത്തിൽ മാറ്റം വരുത്തി, ഓഫീസിൽ എല്ലാ സമയത്തും കൃത്യസമയത്ത് എത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ വൈകി എത്താൻ തുടങ്ങി. ആകെ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ട്രെയിൻ യാത്രാ രംഗത്ത്. എന്നല്ലാതെ മറ്റ് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ദ അതിവേഗത, അതിവേഗ ട്രെയിൻ, അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അതിവേഗ ട്രെയിന് പകരമായി അർദ്ധ അതിവേഗ ട്രെയിൻ വന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത മറ്റൊന്നുമല്ല, ദ ഹിന്ദു അടക്കമുള്ള ദേശീയ പത്രങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വേഗത കുറക്കാൻ പോകുന്നു എന്ന്. പരമാവധി വേഗത 130 കിലോമീറ്റർ പെർ അവറിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു മണിക്കൂറിൽ 130 കിലോമീറ്റർ, അത് മതി എന്നാണ് ഇപ്പോൾ റെയിൽവേ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. 160 കിലോമീറ്റർ വേഗതയിൽ ഓടും എന്നൊക്കെയാണ് വന്ദേ ഭാരത് വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിവേഗതയിൽ പോകുന്നത് അപകടമുണ്ടാക്കുന്നു. കേരളത്തിലെ ട്രാക്കുകൾക്ക്, റെയിൽവേ ട്രാക്കുകൾക്ക് അതിവേഗത താങ്ങാനുള്ള ശേഷിയില്ല. അതോടൊപ്പം തന്നെ ട്രെയിൻ സുരക്ഷാ സംവിധാനങ്ങൾ പാളുന്നു, ട്രെയിൻ സിഗ്നൽ സംവിധാനം തെറ്റുന്നു, അങ്ങനെ അപകടങ്ങൾ പെരുകുന്നു. അതുകൊണ്ട് മെല്ലെ പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ റെയിൽവേ ഡിവിഷനുകളും ഇപ്പോൾ റെയിൽവേ ബോർഡിന് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. 160 കിലോമീറ്റർ പാടില്ല, വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വേഗത കുറക്കണം കുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി കേരളത്തിലെ വന്ദേ ഭാരതും മെല്ലെ ഓടും, സാധാരണ ട്രെയിൻ പോലെ ഓടും എന്നതല്ലാതെ മറ്റു വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാറ്റമുണ്ടാകാൻ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജനശതാബ്ദിയും അതോടൊപ്പം തന്നെ രാജധാനി എക്സ്പ്രസ്സും ഒക്കെയുണ്ട്. അതിപ്പോൾ അല്പം വേഗതയിൽ ഓടുന്നുണ്ട്. ഈ ട്രെയിനുകൾ നിർത്താൻ വേണ്ടി പോവുകയാണ്. പകരം വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിനുകൾ വരാൻ പോകുന്നു.
എന്ന് വെച്ചാൽ വലിയ തുക കൊടുത്ത് യാത്ര ചെയ്താൽ മതി എന്ന്. ഇപ്പോഴത്തെ രാജധാനിയും ശതാബ്ദി എക്സ്പ്രസ്സും ഒക്കെ സാധാരണക്കാർക്ക് കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക്. എന്നാൽ വന്ദേഭാരത് ടിക്കറ്റ് നിരക്ക് അങ്ങനെയല്ല, വലിയ തുക കൊടുക്കണം. ആ വലിയ തുക കൊടുത്ത് യാത്ര ചെയ്താൽ മതി എന്നാണ് റെയിൽവേ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണക്കാരനൊന്നും റെയിൽവേയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവർ ബസ്സിലോ അല്ലെങ്കിൽ നടന്നോ പോയിക്കോട്ടെ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതോടൊപ്പമാണ് വേഗത കുറക്കാനുള്ള തീരുമാനവും. എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് കേരളയിൽ വിരുദ്ധ സമരം നടത്തിയവർ, സിൽവർ ലൈനെതിരെ സമരം നടത്തിയവർ ഇപ്പോൾ മറുപടി പറയണം. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് കേരളയിൽ സംവിധാനത്തിന് സിൽവർ ലൈന് ബദൽ എന്ന് പറഞ്ഞവർ ഇപ്പോൾ മറുപടി പറയണം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുമതി നൽകണം എന്നും. എന്നാൽ പഴയതുപോലെയുള്ള എതിർപ്പ് ഇപ്പോൾ ഇല്ല, മാറിയിട്ടുണ്ട്, അല്പമൊന്ന് മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഇത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഒരു 50% പണിയെങ്കിലും ഇപ്പോൾ പൂർത്തിയാകുമായിരുന്നു. അടുത്ത് തന്നെ, എന്നാൽ 5-10 വർഷത്തിനകം തന്നെ ചിലപ്പോൾ അതിവേഗ റെയിൽപാത സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നു, അത് നമ്മുടെ മുന്നിലൂടെ ഓടി തുടങ്ങുമായിരുന്നു. പക്ഷേ വൈകിപ്പിച്ചു. കേരളത്തിലെ UDFഉം BJPയും സമരം ചെയ്ത് ഇപ്പോൾ അവർക്ക് കൂടി അംഗീകരിക്കേണ്ടി വന്നു സിൽവർ ലൈൻ ആവശ്യമാണ് എന്ന്. ഇപ്പോഴിതാ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വേഗത കൂടി കുറക്കുന്നു എന്ന് പറയുന്നതോടുകൂടി വന്ദേ ഭാരതും ഒരു സാധാരണ ട്രെയിനായി മാറുന്നു. അപ്പോഴെല്ലാം കേരളയിൽ സിൽവർ ലൈൻ കേരളത്തിന് ആവശ്യമാണ്, ബദൽ പാത കേരളത്തിന് ആവശ്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. LDF സർക്കാർ മുന്നോട്ട് വെച്ച കേരളയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് അത്യാവശ്യമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും ആളുകൾ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ വന്ദേ ഭാരതിൻ്റെ വേഗത കൂടി കുറക്കുന്നതോടുകൂടി കേരളയിൽ അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.